നമസ്കാരം എല്ലാവർക്കും ഗായക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കരോക്കെ ഉപയോഗിച്ച് പാടുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാണാത്തവരൊന്ന് കണ്ടു നോക്കുക അതിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ പാടി പ്രാക്ടീസ് ചെയ്ത് വെച്ച പാട്ടിൻ്റെ ശ്രുതിയും സെലക്ട് ചെയ്ത കരോക്കെയുടെ ശ്രുതിയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം എന്നുള്ളത് ചെറിയ വേരിയേഷൻ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അറിയാലോ വല്ലാതെ പിച്ച് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പാടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി അഥവാ നമ്മൾ പാടി ഒപ്പിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് അതിന് കിട്ടിയെന്ന് വരില്ല അതേപോലെ നമുക്ക് പാടാൻ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ടാവും പ്രത്യേകിച്ചും ഈ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിത്തിരി പിച്ച് കുറഞ്ഞാൽ പാടാം എന്ന് തോന്നുന്ന പാട്ടുകൾ ഒരു ലൈവ് ഓർക്കസ്ട്രയിലാണെങ്കിൽ അവരോട് പറഞ്ഞാൽ ചെറിയ പിച്ച് വേരിയേഷനൊക്കെ നടത്തി നമുക്ക് പാടിപ്പോരാം പക്ഷെ കരോക്കെ ഉപയോഗിച്ചാണ് പാടുന്നതെങ്കിൽ കരോക്കെ സെറ്റ് ചെയ്ത അതേ ശ്രുതിയിൽ തന്നെ നമ്മൾ പാടേണ്ടതായിട്ടുണ്ട് കരോക്കെകളുടെ പിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് പിച്ച് മാത്രമല്ല കേട്ടോ ടെമ്പോയും നമുക്കിതിൽ മാറ്റം വരുത്താൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോടെ മുത്തു വെച്ച വളകിലുക്കി കയ്യിൽ മുത്തോടെ മുത്തു വെച്ച വളകിലുക്കി ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത് നമുക്ക് ടെമ്പോ അത്യാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും ഈ ഒരു ആപ്പിലൂടെ പറ്റും അത് മാത്രമല്ല കരോക്കെയിൽ പാടുമ്പോൾ മാത്രമല്ല നമുക്കൊരു പാട്ട് കുറച്ച് സ്പീഡ് കുറച്ച് കേട്ട് പഠിക്കണം ചില സംഗതികളൊക്കെ ക്ലിയർ ആവാൻ വേണ്ടി എന്നുണ്ടെങ്കിലും ഈ ഒരു ആപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആപ്പിൻ്റെ പേര് അപ് ടെമ്പോ ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ചെറിയൊരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോ വേർഷൻ കിട്ടും പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഫ്രീ വേർഷനിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് അതായത് അത്യാവശ്യത്തിന് ഫോൺ എടുത്ത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് പോലും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് അപ് ടെമ്പോ നമുക്കിതിൻ്റെ ചെറിയൊരു ഡെമോയിലേക്ക് കടക്കാം അപ് ടെമ്പോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സ്ക്രീനാണ് ലഭിക്കുക ഇതിൽ റെഡ് സർക്കിളിനുള്ളിലുള്ള പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് ഓപ്ഷൻ കിട്ടും ഓപ്പൺ ആൻഡ് റെക്കോർഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു പ്രോ ഫീച്ചറാണ് അത് നമുക്ക് വേണ്ട ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള ട്രാക്ക് ഈ ആപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും ഞാനിവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് എൻ്റെ ചാനലിൻ്റെ തന്നെ ടൈറ്റിൽ മ്യൂസിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതിനുശേഷം ഈ ഒരു വിൻഡോയിൽ നമുക്കിത് വേവ് ഫോർമാറ്റിൽ കാണാം പ്ലേ ബട്ടൺ ഉപയോഗിച്ച് നമുക്കിത് കേൾക്കുകയും ചെയ്യാം ഇതിന് താഴെ രണ്ട് ഓപ്ഷൻ ഉണ്ട് പിച്ചും ടെമ്പോയും പിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിന് നേരെ കാണുന്ന പ്ലസ് 0.0 എന്ന ഡീഫോൾട്ട് വാല്യൂ മാറ്റി ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹാഫ് നോട്ട് അല്ലെങ്കിൽ അര നോട്ട് വ്യത്യാസപ്പെടുത്താൻ 1 എന്ന വാല്യൂ ആണ് ഉപയോഗിക്കേണ്ടത് അതായത് ജി സ്കെയിൽ ജി ഷാർപ്പാക്കാൻ അഞ്ച് ഘട്ട ശ്രുതി അഞ്ചര കട്ടയാക്കാൻ പ്ലസ് 1.0 എന്നും ഹാഫ് നോട്ട് കുറച്ച് ഒരു എഫ് ഷാർപ്പാക്കാൻ മൈനസ് 1.0 എന്നും കൊടുക്കണം നമുക്കൊന്ന് ചെയ്തു നോക്കാം ഈ ഒരു ബിറ്റ് ജി സ്കെയിലാണ് ഉള്ളത് ഞാനത് ഒറിജിനൽ സ്കെയിലിൽ നിന്ന് ഒരു ഹാഫ് നോട്ട് കൂട്ടി ജി ഷാർപ്പാക്കുകയാണ് അതിനായി ഞാൻ പ്ലസ് 1.0 എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് ജി ഷാർപ്പായിട്ട് ഇനി ഒറിജിനൽ സ്കെയിലിൽ നിന്ന് ഹാഫ് നോട്ട് കുറയ്ക്കാൻ അതായത് എഫ് ഷാർപ്പാക്കാൻ വേണ്ടി മൈനസ് 1.0 എന്ന് കൊടുക്കണം ഇപ്പോൾ അത് എഫ് ഷാർപ്പിലാണ് ഉള്ളത് അതിനുശേഷം പിച്ചിന് നേരെയുള്ള ഡീഫോൾട്ട് ബട്ടൺ ഉപയോഗിച്ച് വാല്യൂ 0 തന്നെ മാറ്റാം ഇനി ടെമ്പോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ വാല്യൂ പെർസെൻറ്റേജിലാണുള്ളത് ടെമ്പോ കൂട്ടാനാണെങ്കിൽ 100 മുകളിലുള്ള ഒരു വാല്യൂ കൊടുക്കണം ടെമ്പോ കുറയ്ക്കണമെങ്കിൽ 100 താഴെയുള്ളൊരു വാല്യൂ കൊടുക്കണം ഒന്ന് ചെയ്തു നോക്കാം ഇവിടെ ടെമ്പോ കൂട്ടാൻ വേണ്ടി ഞാനൊരു 140 ആണ് കൊടുക്കുന്നത് സ്പീഡ് കൂടിയിട്ടുണ്ട് ഇനി കുറയ്ക്കാൻ ഞാനൊരു 75 ആണ് ടൈപ്പ് ചെയ്യുന്നത് സ്പീഡ് കുറഞ്ഞു എന്ന് മനസ്സിലാവും ഇനി ടെമ്പോയ്ക്കും റീസെറ്റ് ബട്ടണുണ്ട് ഡിഫോൾട്ട് വാല്യൂയിലേക്ക് പോകും ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടെമ്പോയ്ക്കോ ടെമ്പോ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പിച്ചിനോ വേരിയേഷൻ വരുന്നില്ല എന്ന് ഇനി നമുക്കൊരു ഫൈൻ ട്യൂണിംഗ് പോലെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട്
ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പിച്ച് ഓപ്ഷന് നേരെയുള്ള ആ പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വാല്യൂസ് കൂടുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ മൈനസ് സിമ്പൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വാല്യൂസിൽ ശ്രുതി കുറയുന്നതും കാണാം. ഞാൻ വീണ്ടും വാല്യൂ ഒന്ന് റീസെറ്റ് ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ ടെമ്പോയിലും നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ ടെമ്പോ കൂട്ടാം കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഈ ഒരു ഫയൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു ഡൗൺവേർഡ് ആരോയുടെ സിമ്പൽ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വാളിറ്റിയിൽ സേവ് ചെയ്യണമെന്നും നമുക്ക് നമ്മുടെ ട്രാക്ക് റീനെയിം ചെയ്യാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഈ ഫയൽ ഇൻറ്റേർണൽ മെമ്മറിയിൽ അപ്ടെമ്പോ എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും സേവ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആപ്പിനെ പറ്റി പറയാനുള്ളത്. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വേണമെന്നുണ്ട് വെച്ചാൽ ഏറ്റവും നല്ലത് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചെന്ന് അവരുടെ ഹെൽപ്പ് ചോദിക്കുന്നതാണ്. അതിനൊരു പ്രൊഫഷണൽ ക്വാളിറ്റി ഉണ്ടാവും. ഇത് പക്ഷേ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാവുന്ന ഒരു ആപ്പാണെന്ന് മാത്രം. അത് മാത്രമല്ല, പലപ്പോഴും ഈ പിച്ച് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ടെമ്പോയ്ക്കും വേരിയേഷൻ വരാറുണ്ട്. ഇതിൽ അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ അപ്ടെമ്പോയ്ക്ക് ഇല്ല. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ എല്ലാ പാട്ടുകളും ശ്രുതിയൊക്കെ കുറച്ച് നിങ്ങളുടെ സൗകര്യത്തിനെടുത്ത് പാടിക്കോളൂ എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് ഇതിനെ കാണരുത്. ഒരു അമച്വർ ഗായകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാടി തെളിയാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ ഒരു ആപ്പ് എന്ന നിലയ്ക്കാണ് ഈ അപ്ടെമ്പോയിനെ കുറിച്ച് ഞാൻ സംസാരിച്ചത്. ഏതൊരു പാട്ടും അതിൻ്റെ ഒറിജിനൽ സ്കെയിലിൽ പാടുമ്പോൾ തന്നെയാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാവം ആസ്വാദകരിലേക്ക് എത്തുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.